ഇന്ത്യയിൽ അതിവേഗം വളരുന്ന യൂണിവേഴ്സിറ്റികളിലൊന്നാണ് വാട്സപ്പ് യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റിയുടെ മതിലിനിപ്പുറമാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ആ യൂണിവേഴ്സിറ്റിയിലെ പ്രഗത്ഭരായ അധ്യാപകരെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ശാസ്ത്രജ്ഞന്മാർ തരുന്ന അറിവുകളാണ്. രാവിലെ അധ്യാപകർ ക്ലാസ്സിലേക്ക് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, സനാതനധർമ്മം അനുസരിച്ച് ചെയ്യുന്ന പോലെ നമസ്തേ പറയണം. അതും കഴിഞ്ഞ് അപ്പൊ തന്നെ നമ്മൾ തിരിച്ചു പോകണം. അതെന്താ, ക്ലാസ് കഴിഞ്ഞു? അല്ലല്ല, ധർമ്മത്തിലോട്ട് നമ്മൾ തിരിച്ചു പോകണം. എല്ലാം സനാതനധർമ്മത്തിലേക്ക് തിരിച്ചു പോവാണ് എല്ലാവരും. മമധർമ്മ പടച്ചോന ഇതാര് അക്ബർ ജിയ. ഒരുപാട് റെക്കോർഡ് ഉണ്ട് അലി അക്ബറിന്. ഏഷ്യയിൽ തന്നെ ആദ്യമായിട്ട് ആപ്പിൾ മാക്കിൻടോഷ് കൊണ്ടുവന്ന് സിനിമ എഡിറ്റ് ചെയ്ത ആളാണ് അലി അക്ബർ. അക്ബർക്കാണ് ഈ സർവകലാശാലയിൽ സിനിമനെ കുറിച്ചിട്ട് ക്ലാസ് എടുക്കുന്നത്. മൂപ്പരക്ക് മറ്റ് വിഷയത്തിലൊന്നും അത്ര ഒരിതില്ല, സിനിമയിൽ മൂപ്പര ഒരു കില്ലാടിയാ. നമസ്തേ, ഇതാണ് എന്റെ സ്റ്റുഡിയോ. പോൾ ഹെയ്ലി എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്. മൂപ്പര ഇതുവരെ ആരും കണ്ടിട്ടില്ല. മൂപ്പരെ കുറിച്ച് കേട്ട ഒരേ ഒരാൾ മാത്രമേ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളൂ. മൂപ്പരാണ് ഈ സർവകലാശാലേന്റെ എല്ലാം എല്ലാം. വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ പോൾ ഹെയ്ലി തന്നെ പറഞ്ഞിട്ടുണ്ട്. ചിത്രം വല്ലതും ഉണ്ടോ? ഇല്ലില്ല, ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹത്തെ കാണാൻ പറ്റൂല. എപ്പോ കാണാൻ മറയത്താണ് അദ്ദേഹം. എന്റെ വീഡിയോ ഉണ്ടെന്ന് കിട്ടിയിട്ടില്ലേ? ഇല്ലെങ്കിൽ തരാം. നമ്മളെ സർവകലാശാലയിലേക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പല പല അധ്യാപകർ വരും. ഈ അടുത്തൊരു ഗസ്റ്റ് വന്ന്. എന്തൊരു ക്ലാസ്സാണെന്നറിയോ? മൂപ്പര് പണ്ട് കേരളത്തിൽ ജയിൽ DGP ആയിരുന്നാ പറയുന്നത്. അലക്സാണ്ടർ ജേക്കബ് സാർ അറിയില്ലേ? ഒരു കോച്ചിങ് ഇല്ലാതെ സിവിൽ സർവീസ് പാസ്സായ അപൂർവം ഒരാളാണ് ഞാൻ. നിങ്ങൾ ജയിലിലെ ചപ്പാത്തി തിന്നിട്ടില്ലേ? നിങ്ങൾ വിചാരിക്കുക എന്താ അതിങ്ങൾക്ക് തിന്നാൻ മാത്രമാണ് ഉണ്ടാക്കിയെന്നാ? അല്ല, സാർ അത് വേറൊരു ടെക്നിക്കിന് വേണ്ടി ഉണ്ടാക്കിയാണ്. എന്താന്നോ കേട്ടോ, മെഷീൻ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ എന്ത് പറ്റി, ഈ 12 to 6.5 മണിക്കൂറുള്ള പണി 2 മണിക്കൂറുകൊണ്ട് തീരും. 5000 ചപ്പാത്തി. അത് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, 22 മണിക്കൂർ മെഷീൻ ചുമ്മാതെ ഇരിക്കുക, വേസ്റ്റാണ്. അപ്പോൾ ഈ വേസ്റ്റായ മെഷീൻ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇവരെ കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കി 1/3 വിലയ്ക്ക് മാർക്കറ്റിൽ വിൽക്കുക. പകൽ മുഴുവനും ചപ്പാത്തി വരുത്തുന്നതുകൊണ്ട് അവൻ രാത്രി കിടന്ന് ഉറങ്ങിക്കോളും. കണ്ട, രാത്രി ചപ്പാത്തി വരുത്തുന്നതും പകൽ കിടന്ന് ഉറങ്ങിക്കോളും. അപ്പൊ ജയിലിൽ അടിപിടി ബഹളം ഇങ്ങനെയുള്ള ലോ ആൻഡ് ഓർഡർ പ്രശ്നം ജയിലിനകത്ത് കുറഞ്ഞു. ഇതൊക്കെയാണ് മൂപ്പരെ സ്ഥിതി. ഇനി നമുക്ക് ക്ലാസ്സിലോട്ട് പോവാണ്. കുട്ടികളോട് പറയാണ്, മക്കളെ ദയവ് ചെയ്തിട്ട് ഇത് അനുകരിക്കരുത്. നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 3 മേഖലകളെ പറ്റിയാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഇതിനൊക്കെ ആധികാരികതയുണ്ടോ? പിന്നില്ലാണ്ട് ശാസ്ത്രജ്ഞന്മാർ വളരെ കൂലങ്കുശമായി ഗവേഷണം നടത്തിയ ശേഷം കുറെ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ സമൂഹത്തിന്റെ ആരോഗ്യം വളരെ മോശമായി. സാർ അങ്ങനെ പറയല്ലേ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം കേട്ടോ. ചില ആഹാരം കഴിച്ചാൽ ബുദ്ധിശക്തി കൂടും, ഓർമ്മശക്തി കൂടും. നിങ്ങളെ ബുദ്ധിശക്തി കൂടണ? മൂപ്പര് പറയുന്ന ശ്രദ്ധിച്ച് കേട്ടോ. ശാസ്ത്രജ്ഞന്മാർ 4 ആഹാര സാധനങ്ങളെയാണ് ബ്രെയിൻ ഫുഡ്സ് എന്ന് വേർതിരിച്ചിട്ടുള്ളത്. അതിലേറ്റവും ആദ്യത്തത് തേനാണ്. 1/2 സ്പൂൺ തേൻ കഴിച്ചാൽ ഒരു 3 മണിക്കൂർ സമയത്തേക്ക് നമ്മുടെ തലച്ചോറ് 2 ഇരട്ടി ബുദ്ധിയായി പെരുമാറുന്നതാണ്. ഇതൊക്കെ ആര് പറഞ്ഞതാണ്? ഈ പറയുന്ന ഡോക്ടർ പോൾ ഹെയ്ലിയുടെ അഭിപ്രായം കണ്ടോ? അതേ പറഞ്ഞില്ലേ, പോൾ ഹെയ്ലി പറഞ്ഞാണ് ഇതൊക്കെ. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഒന്നും. രാവിലെ 9 മണിക്ക് ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പ് ഒരു 1/2 സ്പൂൺ തേൻ കഴിച്ചിട്ട് ക്ലാസ്സിൽ പോവുക. ഇത്ര തേൻ കുടിക്കണം? ഉച്ചവരെ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഒരു മെസ്സേജ്, ഉച്ചക്ക് ശേഷം പഠിപ്പിക്കുന്നതോ? രാവിലെ നിങ്ങൾ തേൻ കുടിച്ചിട്ട് ആണല്ലോ പോകുന്നത്. അപ്പോൾ ഉച്ച കഴിയുമ്പോൾ നിങ്ങൾ അഗാധമായ നിദ്രയിലോട്ട് വീഴും. നോ ടെൻഷൻ. നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ദാരിദ്ര്യം വേണ്ട, 1 സ്പൂൺ കഴിച്ചിട്ടങ്ങ് പോവുക. ഇനി പരീക്ഷ എഴുതാൻ പോവാണെങ്കിൽ നിങ്ങൾ പിശുക്ക് കാണിക്കല്ലേ. ആ പരീക്ഷയ്ക്ക് 1 മാർക്ക് കൂടുതൽ കിട്ടുമെന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. ഒരു മെസ്സേജ്, ഇത് പോൾ ഹെയ്ലി പറഞ്ഞത് തന്നെയാണോ? അല്ലല്ല, ഇത് ഹെയ്ലി പറഞ്ഞല്ല. പോൾ ഹെയ്ലിന്റെ ഒരു അളിയനുണ്ട്, പോൾ ബാബു. ഇത് മൂപ്പര് പറഞ്ഞാണ്. ഞാനല്ല പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇത് വർക്ക് ചെയ്യുന്ന ഒരു രീതിനെ കുറിച്ചിട്ടാണ്. ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ. ഈ പൂക്കൾ സസ്യലോകത്തിന്റെ ഗർഭപാത്രങ്ങളാണ്. അതുകൊണ്ട് ആ സസ്യത്തെ, ആ പൂക്കളെ രക്ഷിക്കാൻ വേണ്ടി ദൈവം തമ്മൻ ഒരുപാട് മരുന്നുകൾ ഈ തേനകത്ത് ചേർത്തിട്ടുണ്ട്. തേനീച്ചയെ തേൻ വലിച്ചു കുടിക്കുമ്പോൾ ഈ മരുന്നുകളും കൂടി അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുക. അങ്ങനെയാണ് നമുക്ക് ഈ തലച്ചോറിന് ബുദ്ധിശക്തി ഉണ്ടാവുക. ഇതൊക്കെ ഉള്ളത് തന്നെയാണോ നിങ്ങളുടെ കയ്യിൽ? ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം.
സാറേ കാണിച്ചു കൊടുക്ക സാറേ. അല്ല അങ്ങനെ വിടരുതല്ലോ. അയ്യോ മാറിപ്പോയി കേട്ടോ വീഡിയോ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, തേന് കുടിക്കാൻ പറഞ്ഞപ്പോൾ ഇവർ പോയിട്ട് പശുവിൻ്റെ മൂത്രം കുടിച്ച്. ആരോട് പറയാൻ എന്ത് ചെയ്യാൻ? മൂന്ന് തരം പാലാണ് കേരളത്തിൽ സാധാരണ കിട്ടുക. അതിൽ ആദ്യത്തത് ആട്ടും പാലാണ്. ഇതെന്താണ്, ക്ഷീരോത്പാദന സഹകരണ സംഘത്തിന്റെ ക്ലാസ്സാണോ? അല്ലല്ല, നിങ്ങൾ ശ്രദ്ധിച്ച് കേക്ക് വരൂ. അപ്പൊ ചില കുട്ടികൾക്ക് പരീക്ഷ എടുക്കുമ്പോൾ പരീക്ഷ പേടി കാരണം പനി വരും. അപ്പൊ തന്നെ എന്ത് ചെയ്യണം എന്ന് വെച്ചാല്, ഇങ്ങനെയുള്ള കുട്ടികൾ ദിവസവും ഓരോ ഗ്ലാസ് ആട്ടും പാല് കുടിച്ചാൽ ലങ്സും ഹാർട്ടും ലിവറും ഒക്കെ വളരെ ഭംഗി പ്രവർത്തിക്കുന്നതാണ്. കേശവൻ മാമൻ സെൻഡ് ആൻ ഓഡിയോ. അല്ലടോ, നിങ്ങളൊക്കെ ചേർന്ന് എന്റെ പണി കളിയോ? അപ്പൊ ദിവസം ഓരോ ഗ്ലാസ് എരുമപ്പാൽ കുടിച്ചാൽ ഒരു മാസം കൊണ്ട് ബും ഒരു 5 കിലോ ഇറങ്ങി വരും, നല്ല സൈസ് വെക്കും. ഇത് ഇപ്പൊ പറഞ്ഞ സാറിന്റെ അഭിപ്രായം അല്ല കേട്ടോ, എന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. ഏത് ശാസ്ത്രജ്ഞൻ? അത് പോൾ രാജു. ഈ പോൾ ഹെയ്ലിന്റെ കസിനാണ് ഈ രാജു. പക്ഷേ ഏത് മൃഗത്തിന്റെ പാലാണോ കുടിക്കുന്നത്, ആ മൃഗത്തിന്റെ സ്വഭാവം നമ്മൾ കാണിക്കുമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഇനി മൂപ്പര് പറയുന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് കേട്ടോ, സീരിയസ് ആയിട്ട് കേൾക്കണേ. ആട്ടുപാൽ കുടിക്കുന്ന ആടിനെ പോലെ പെരുമാറും. തെളിവ് കാണിച്ചുതരാം. എനിക്ക് കാണിക്കാൻ വേണ്ടി പോകുന്ന ഓഡിയോ എന്ന് വെച്ചാൽ ചില്ലറക്കാരെ ഓഡിയോ അല്ല, അത് സാൻ ഫ്രാൻസിസ്കോ യൂണിവേഴ്സിറ്റിയിലെ കുറച്ച് ശാസ്ത്രജ്ഞരുടെ ഓഡിയോ ആണ് കേട്ടോ. സാർ എനിക്കൊരു അനുഭവമുണ്ട്. ഞാൻ ആട്ടിൻപാല് കുടിച്ചു, പിന്നെ കരയുമ്പോൾ മേ എന്നൊരൊച്ച വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എരുമപ്പാല് പരീക്ഷിച്ചു. എരുമപ്പാല് കുടിക്കുന്ന എരുമയെ പോലെ അമറും. ഞാനും അമറാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ അത് ട്രൈ ചെയ്തത്. അപ്പൊ തമ്മിൽ നല്ലത് പശുവിന്റെ പാലാണെന്ന് എന്റെ അഭിപ്രായം. വേഗം വിളിക്കുക, ഓർഡർ പ്ലേസ് ചെയ്യുക. ഫ്ലിപ്ഫോൺ ഇന്നത്തെ കാലത്തെ ട്രെൻഡാണ്. ഇതെന്താണ്, ടെലിബ്രാൻഡ് ഷോയുടെ ഓഡിയോ ആണല്ലോ. അല്ലല്ല, ചെറുതായി മാറിപ്പോയത്. അപ്പൊ തമ്മിൽ നല്ലത് പശുവിന്റെ പാലാണെന്ന് എന്റെ അഭിപ്രായം. പശുവും പാല് കുടിച്ചാൽ പശുവിനെ പോലെ പെരുമാറില്ല. പക്ഷെങ്കിൽ പശുവും പാല് കുടിച്ച ചിലര് പശുവിന്റെ ചാണകം കൊണ്ട് പെരുമാറാൻ തുടങ്ങി. അതാന്ന് ഉള്ളത് തന്നെയാണ്. ശാസ്ത്രജ്ഞന്മാർ വളരെ കൂലങ്കുശമായി ഗവേഷണം നടത്തിയ ശേഷം കുറെ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ജാലിയം കാണാൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞാൻ ഈ ഫീൽഡ് വിട്ട്. അപ്പൊ ഇതൊക്കെ ശാസ്ത്രജ്ഞന്മാർ തരുന്ന അറിവുകളാണ്. നമ്മളെ സർവകലാശാലയിലുള്ളവർക്ക് ഇത്രയും ബുദ്ധി ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? മലയാളിക്ക് എങ്ങനെ ഈ ബുദ്ധി ഉണ്ടായി? സാറേ പിന്നെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞാണെന്ന് പറയാൻ വിട്ടുപോലെ കുഴപ്പമാവും. ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് മലയാളികൾ ഈ പുട്ടും പയറും കഞ്ഞിയും പയറും കഴിക്കുന്നതാണ് ഈ മലയാളിയുടെ ബുദ്ധിയുടെ രഹസ്യം. കുറച്ച് കഞ്ഞി എടുക്കട്ടെ മാണിക്ക. ആ ഓക്കെയാണ്. അമ്മയോട് പറയണം സാമ്പാറും പുളിശ്ശേരിയും ഒന്നല്ല ഉണ്ടാക്കേണ്ടത്, ചെറുപയർ കറി ഉണ്ടാക്കാൻ പറയണം. മെസ്സേജ്. സാറേ കപ്പ കഴിക്കാമോ? തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെയും പരീക്ഷയുടെ ദിവസവും തലേ ദിവസവും ഒരു കാരണവശാൽ ഈ മരിച്ചീനി തിന്നിട്ട് പരീക്ഷയ്ക്ക് പോകരുത്. സാർ ഈയിടെ എനിക്ക് വല്ലാതെ ദേഷ്യം വരുന്നു. ഇഞ്ചിത്തോരൻ കഴിച്ചിരുന്നു, അത് കുഴപ്പമാകുമോ ഡോക്ടർ? അതെ, ഇത് കുക്കറി ഷോ അല്ല കേട്ടോ. ഇഞ്ചിത്തോരനോ ഇഞ്ചിക്കറിയോ ഇഞ്ചി മുട്ടായിയോ ഒന്നും തിന്നേക്കരുത് പരീക്ഷയുടെ ദിവസവും പരീക്ഷയുടെ തലേ ദിവസവും. പരീക്ഷയ്ക്ക് പോകുമ്പം നിർബന്ധമായിട്ട് കയ്യിൽ കരുതേണ്ട ഒരു സാധനത്തിനെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. ശ്രദ്ധിക്കണേ. കോമ്പസും സ്കെയിലുമാണ്. പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒരു 6 ചോക്ലേറ്റ് കൊണ്ടുപോകണം. ഓരോ അരമണിക്കൂർ കൂടുമ്പോൾ ഓരോ ചോക്ലേറ്റ് വായിലിടണം. തുപ്പൽ അലിയിച്ച് കുടിച്ചോണ്ടിരുന്ന് പരീക്ഷ എഴുതണം. സാറേ ക്ലാസ് ഒന്നും മുട്ടായിതെന്നാ മാഷ അടി കിട്ടൂലേ? അപ്പോളോ? അപ്പൊ അടി വേണിക്കണം. അല്ലാണ്ടെന്ന്? ഞാൻ ഇതുവരെ പറഞ്ഞതൊക്കെ യൂറോപ്പിലെ അമേരിക്കയിലെ ശാസ്ത്രജ്ഞന്മാർ ഗവേഷണം നടത്തിയ കണ്ടുപിടുത്തങ്ങളാണ്. ഇനി കാണിക്കുന്നത് സാറ് തന്നെ വികസിപ്പിച്ചെടുത്ത കുറച്ച് കണ്ടുപിടുത്തങ്ങൾ. ഇനി ഗവേഷണം നടത്താത്ത 2 സാധനമുണ്ട്, നല്ല ബുദ്ധിശക്തി ഓർമ്മശക്തിയും വരുത്തുന്നതാണ്. സാർ ഇന്ത്യയിലെ ഏതെങ്കിലും ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചാന്ന് പറഞ്ഞാലേ നമ്മളെ ഈ ചെറിയ പിള്ളമാർ കണ്ടുപിടിച്ചാളെ. നമുക്കേ വിദേശത്തെ ഏതെങ്കിലും ശാസ്ത്രജ്ഞന്മാരെ തലയിലിട്ട് കൊടുക്കാം. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ വൃത്താകൃതിയിൽ ഒരു ഹോസ്റ്റൽ ഉണ്ടാക്കി, അഭിറാം അരുൺ ടൈപ്പിംഗ്. എന്നിട്ട് 16 ദിശയിലോട്ട് കുട്ടികളെ തിരിച്ചിരുത്തി, എന്നിട്ട് അവരെ പഠിക്കാൻ പറഞ്ഞു, എന്നിട്ട് അവരുടെ മാർക്ക് എല്ലാ മാസവും കമ്പ്യൂട്ട് ചെയ്തു. എന്നിട്ട് 6 മാസം കഴിഞ്ഞപ്പോൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞന്മാർ ഞെട്ടിപ്പോയി. അഭിറാം എന്തോ ടൈപ്പ് ചെയ്തോണ്ടിരിക്കുന്നുണ്ടല്ലോ. തെക്കോട്ട് തിരിഞ്ഞ് പഠിച്ച കുട്ടികളുടെ മാർക്ക് 15% വരെ താപ്പോട്ട് വന്നു. എന്നാൽ കിഴക്കോട്ട് നോക്കിയിരുന്ന് പഠിച്ച കുട്ടികളുടെ മാർക്ക് 6 മാസം കൊണ്ട് 15% മേപ്പോട്ട് പോയി. സെൻഡടാ. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞന്മാർ
വൈസ് ചാൻസലർ റിപ്പോർട്ട് ചെയ്തു. വൈസ് ചാൻസലർ പറഞ്ഞു ആ ഹോസ്റ്റൽ ഇടിച്ച് നേരത്താൻ പറഞ്ഞു. എന്നിട്ട് എല്ലാവരും കിഴക്കോട്ടിരിക്കത്തക്കണം ഹോസ്റ്റൽ പുനർനിർമ്മിച്ചു. അത് മോശമായി പോയി കേട്ടോ. ഹോസ്റ്റലിൽ പൊളിക്കണ്ടായിരുന്നു അല്ലേ, ഇത്ര നഷ്ടം വന്നിട്ടുണ്ടാവും. അഭിറാം സെൻഡ് ആൻ ഇമേജ്. സാർ, സാർ ഈ പറഞ്ഞത് കേട്ട് ഞാനും എൻ്റെ സുഹൃത്തും ചേർന്ന് ഹാർവേഡ് യൂണിവേഴ്സിറ്റിയുടെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിന് മെയിൽ അയച്ചിരുന്നു. അങ്ങനെ ഒരു പഠനത്തെക്കുറിച്ച് രേഖകളില്ലെന്നും അവിടെ കെട്ടിടങ്ങൾ പൊളിച്ചു കളയാറില്ലെന്നും അവർ വ്യക്തമാക്കി. അവിടെ എല്ലാ ദിശകളിലും മുഖമുള്ള കെട്ടിടങ്ങൾ ഉണ്ടെന്നും അവർ അറിയിച്ചിട്ടുണ്ട്. സാറേ, സാർ ഓഡിയോ റിപ്ലൈ അയച്ചിട്ടുണ്ട് കേട്ടോ. എനക്കത് യൂട്യൂബിൽ നിന്ന് കിട്ടിയതാണ്. ഇതുപോലെ പണിയൊപ്പിക്കുന്ന ആരെങ്കിലും കരുതിയാ. സാർ, ഇപ്പോഴത്തെ പിള്ളമാരെല്ലാം ഭയങ്കര കുരുത്തക്കാടാ. അതുകൊണ്ടാണ് മലയാളത്തിൽ പറയുന്നത് കാക്ക കണ്ടറിയും കോഴി കൊണ്ടറി, ഏർ കൊണ്ടെങ്കിലെ കോഴിക്ക് കാര്യം മനസ്സിലാവും. നമുക്കേ ഇനി ഓക്സ്ഫോർഡ് സർവകലാശാല പഠിക്കാം, അതാ നല്ല. ഓക്സ്ഫോർഡ് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി ട്യൂബ്ലൈറ്റിന് കീഴിരുന്ന് പഠിക്കുന്ന കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നത്. തലച്ചോറിന് ഏറ്റവും ഇഷ്ടം ട്യൂബ്ലൈറ്റിനോടാണ്. ചോക്കിന് തകരാറില്ലാണ്ട് നോക്കണേ, പിന്നെ കണ്ണിനും പ്രശ്നം വരും. രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ തല കിഴക്കോട്ട് ദിശ വെച്ച് കിടത്തി മാത്രമേ നിങ്ങൾ ഉറങ്ങാവൂ, എങ്കിലേ നേരം വെളുക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് ഇലക്ട്രോ മാഗ്നറ്റിക്കലി ചാർജ് ആവും. മെസ്സേജ്, സാറിന് ഇനിയും നേരം വെളുത്തില്ലേ. ഇതാ നമ്മളെ കൺകണ്ട അഡ്മിൻ ആണേ സാറ്, തമാശ കളിക്കല്ലേ. നമ്മൾ ഈ പഠിക്കുന്നതോടൊപ്പം വളരെ പ്രധാനമാണ് ഈ പരീക്ഷ എഴുതുമ്പോൾ പ്രയോഗിക്കുന്ന പരിപാടികൾ. ഇനി ചെറിയ വേറൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. അതിൽ 200 ടെക്നിക്കുകളും, അതിൽ നിങ്ങൾക്ക് എളുപ്പം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു 11 ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. സാറേ, ഏതെങ്കിലും ഒരു സർവകലാശാലയുടെ പേരങ്ങ് പറഞ്ഞോ. ജർമ്മനിയിലെ സ്ട്രാസ്ബർഗ് യൂണിവേഴ്സിറ്റി ഓരോ കുട്ടികൾ പഠിക്കുന്ന മുറി ഓരോ നിറത്തിൽ പെയിന്റ് ചെയ്തു. എന്നിട്ട് ഈ നിറത്തിന് കുട്ടികളുടെ തലച്ചോറിൽ എന്തെങ്കിലും സ്വാധീനം ഉണ്ടോ എന്ന് കണ്ടുപിടിച്ചു. തലച്ചോറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പറയാ, നിക്ക്. പച്ച നിറത്തിലും നീല നിറത്തിലും പെയിന്റ് ചെയ്ത് ആ മുറിയിലിരുന്ന് പഠിച്ച കുട്ടികൾക്ക് 5% വരെ മാർക്ക് വർദ്ധിച്ചു കൂടി. 5 അവിടെയും കിട്ടും. ഓക്കെ. ഇരുമ്പ് കസേര ഇരുന്ന് പഠിക്കരുത്. ഇരുമ്പ് ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇലക്ട്രോൺസിനെ ഭൂമിയിലേക്ക് വലിച്ചു കൊടുത്തു കളയും ഇരുമ്പ് കസേര, പെട്ടെന്ന് നമ്മൾ ക്ഷീണിച്ചു. തടിക്കസേര ഇരുന്ന് പഠിക്കാവോ, ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് കസേര. സാറിന്റെ ഈ ഒരു പ്രസംഗം കേട്ടപ്പോ ഞാൻ ഫുൾ അങ്ങ് ഇൻസ്പയർഡ് ആയി. അപ്പോ എന്ത് ചെയ്തു എന്ന് വെച്ചാല് ഇരുമ്പിൻ്റെ ഒരു ബെഞ്ച് ഉണ്ടായിരുന്നു, അവിടുത്തെ കളഞ്ഞ് എന്നിട്ട് മരത്തിൻ്റെ ബെഞ്ച് ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഫുൾ ഹാപ്പി. അപ്പോൾ ഇതൊക്കെ ശാസ്ത്രജ്ഞന്മാർ തരുന്ന അറിവുകളാണ്. മൂപ്പരിക്ക് ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത് മനസ്സിലായില്ലേ, അത് സാറ് തന്നെ പറഞ്ഞുതരും. അപ്പോൾ അതിന് ഗ്യാസ് അടിക്കാൻ പഠിക്കണം. മതി സാറേ, നിങ്ങൾ തട്ടി വിടുന്നതല്ലേ. നിങ്ങൾ പൊട്ടക്കണ്ണ മാവേൽ ഉറഞ്ഞ പോലെ ആവരുത്. മാങ്ങയ്ക്ക് ചിലപ്പോൾ ഏറെ കിട്ടും, ചിലപ്പോൾ കിട്ടത്തില്ല. സാർ എന്തെങ്കിലും കഴിച്ചോ? ഞാൻ രാവിലെ സ്വാരസാരിഷ്ടം എടുത്ത് അര ഗ്ലാസ് കുടിച്ചിട്ടേ പോവുള്ളൂ. ആ അതാണ് എന്തോ പോലെ. തലച്ചോറിന് നല്ല എഫക്റ്റ് ആണ്, ബെസ്റ്റ് ഇന്റലക്ച്വൽ പെർഫോമൻസ് ആണ്. സാറേ, ഒരു 5 പഠിക്കുന്ന ഒരു ചെക്കൻ ഒരു ഓഡിയോ അയച്ചിട്ടുണ്ട്, കേട്ടോക്ക അല്ലേ. സാറേ, ഒരു സംശയം. പാല് കുടിച്ച 5 കിട്ടും, കിഴക്കോട്ട് നോക്കി പഠിച്ച 5 കിട്ടും, കിഴക്കോട്ട് നോക്കി കിടന്നാലും കിട്ടും 5. ട്യൂബിന് കീഴിലിരുന്ന കിട്ടും 5, പിന്നെ ചോക്ലേറ്റ് തിന്നാലും 5 കിട്ടൂലേ, ഗ്യാസ് അടിച്ചു വിട്ടാലും 5 കിട്ടും, തേന് കുടിച്ചാൽ പിന്നെ എന്തായാലും 5 കിട്ടുമല്ലോ, പച്ച കളറുള്ള മുറിയിൽ ഇരുന്നാലും കിട്ടും 5. ആകെ എത്ര മാർക്കായി? 40 50 40 മതി സാറേ, 10 പോകുന്നുണ്ടെങ്കിൽ പോട്ടെന്ന്. സാറേ, കുട്ടികളെ ശരിയില്ല കേട്ടോ, ഭയങ്കര കുരുത്തക്കാടാ. മുഖം കാണിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ കയറിയിരുന്ന് ചില അബദ്ധങ്ങളും എഴുന്നള്ളിച്ച് അതെല്ലാം ശരിയാണെന്ന് ഈ കുട്ടികൾ വിശ്വസിച്ച് അങ്ങ് പോവാണ്. വാട്സപ്പ് യൂണിവേഴ്സിറ്റിൻ്റെ ആധികാരികതയെ കുറിച്ചിട്ട് കുറെ ആളുകൾക്ക് സംശയമുണ്ടല്ലേ. ഞാൻ ഇപ്പൊ HOD-നെ വിളിക്കുവേ. സാറേ, അങ്ങനെ വിടരുതല്ലോ. ആ ഒരു ഓഡിയോ വന്നിട്ടുണ്ട്, ഞാൻ ഇത്രയേരം വെയിറ്റ് ചെയ്യാനും സാറിനെ. ഹലോ, നമ്മളെ സർവകലാശാലയിൽ എക്കണോമിക്സിന്റെ ക്ലാസ് എടുക്കുന്നത് മൂപ്പരാണ്, ജേക്കബ് സാറ്. മൂപ്പര് പണ്ടത്തെ GDP അല്ല DGP ആണ്. കേരളത്തിൽ നമ്മൾ ഇന്ധന വിലയുടെ വർദ്ധനവിനെ പറ്റി പരാതിപ്പെടുമ്പോൾ സ്വർണത്തിന്റെ വില കൂടുന്നില്ലേ? കാലിക പ്രസക്തമായ ഒരു ചോദ്യമാണ് സാറേ. സാർ ചോദിച്ചത് മദ്യത്തിന്റെ ടാക്സ് എത്രയാണ്? മദ്യവും ഏറ്റവും അധികം ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. സാറേ ശരിയാണത്. അപ്പൊ ഇതൊക്കെ ശാസ്ത്രജ്ഞന്മാർ തരുന്ന അറിവുകളാണ്.
അമൽ 7B സെൻഡൻ ഓഡിയോ. പുതിയൊരു സമൂഹത്തിന് ഇതൊക്കെ മോശമല്ലേ? അത് HOD-യോട് തന്നെ ചോദിക്കാം. സമൂഹത്തിനെ ഈ വൈറസിൽ നിന്നൊക്കെ ഒന്ന് രക്ഷിച്ചെടുത്ത് പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു കൊണ്ടുവരണം. അതും ശരിയാണ്.